ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കറിയാം പല പല കമ്പനികൾക്കും പല പല ലോഗോസ് ഉണ്ടല്ലേ. ഇപ്പൊ ഗൂഗിളിന് നോക്കുകയാണെങ്കിൽ ഗൂഗിളിന്റെ ആയിട്ട് ലോഗോ ഉണ്ട്, ഫേസ്ബുക്കിന് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിന്റെ ആയിട്ട് ലോഗോ ഉണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും ടോപ്പായി കിടക്കുന്ന കമ്പനീസാണ് ഗൂഗിൾ, ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് ഒക്കെ. ഈ കമ്പനികളുടെയൊക്കെ ലോഗോയിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വെച്ചിട്ടുണ്ടാവില്ലേ? കാരണം ട്വിസ്റ്റ് വെക്കാതെ ഒരു ലോഗോസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഒരു കമ്പനികളുടെയൊക്കെ ലോഗോ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കണ്ടേ, അവരെ വെച്ച ട്വിസ്റ്റ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുക, നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. നിങ്ങൾ എന്ത് നോക്കണ്ട, ഡെയിലി ഫൺ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിതിൽ ഒന്നാമത്തത് ഗൂഗിളാണ്. ഗൂഗിളിന്റെ ലോഗോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഒരു കളർ തന്നെ, ചുവപ്പ്, മഞ്ഞ, നീല, അതിന്റെ ഇടയിലൊരു പച്ച കളർ. അതായത് പ്രൈമറി കളേഴ്സിന്റെ അപ്പുറം ഒരു സെക്കൻഡറി കളർ. അതായത് ഒരു പച്ച കളറില്ല, ഒരു പച്ച കളറിലാണ് ഈ ഒരു ഗൂഗിളിന്റെ ഫുൾ ടിസ്റ്റും കിടക്കുന്നത്. ഈ ഒരു പച്ച കളറെ ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഈ ഒരു ഗൂഗിള് ഒരിക്കലും ഒരു കമ്പനിയെ അനുസരിച്ചോ അല്ലെങ്കിൽ ഒരാളുടെ റൂൾ അനുസരിച്ച് പോകുന്ന ഒരു കമ്പനിയല്ല, മറിച്ച് അവരുടേതായിട്ടുള്ള മോഡിഫിക്കേഷൻ ഡെയിലി കൊണ്ടുവരുന്ന ഒരു കമ്പനി എന്നാണ് ഈ ഒരു ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗൂഗിള് ലോകത്തെ ഏറ്റവും ഒരു സെർച്ചിങ് പ്ലാറ്റ്ഫോമായി മാറിയത്. നമ്മൾ ചില രണ്ടാമത്തെ SBI ആണ്. നിങ്ങൾ SBIന്റെ സിമ്പല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെൻട്രലായിട്ട് ഒരു കീ ഹോൾ ഇടുന്ന ഒരു ചെറിയൊരു സിമ്പല്. ഈ ഒരു സിമ്പല് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത്രക്കും പവർഫുൾ ആണ്, അതായത് അത്രക്കും സെക്യൂരിറ്റി അവർ നൽകുന്നുണ്ട് എന്നാണ്. നമ്മൾ ചില മൂന്നാമത്തത് ഗില്ലറ്റ് ആണ്. ഇവർക്ക് ആക്ച്വലി ലോഗോ കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഇവരുടെ ബ്രാൻഡ് നെയിമില് ഇവരെന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അത് ഇവർ GMIU ആയിട്ട് ചെറിയ റിലേഷൻ വെച്ചിട്ട് ആ ഒരു ബ്രാൻഡ് നെയിം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവരുടെ ഒരു കമ്പനിയെ മാക്സിമം നല്ലതിൽ പവർഫുൾ ആക്കുന്നത്. നമ്മൾ ചില നാലാമത്തത് ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്കിന്റെ സിമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? F മാത്രമുള്ളല്ലോ. ഇതെന്താണ് ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എത്ര വയസ്സായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ, പണ്ടത്തെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ തന്നെ കയറണ്ടേ? അതായത് കണക്റ്റിംഗ് ഫ്രണ്ട്സ്, അതാണ് FNOD ഇവർ ആക്ച്വലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ചില ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, നെറ്റ്ഫ്ലിക്സ്. നെറ്റ്ഫ്ലിക്സിന്റെ ഇപ്പോഴത്തെ ലോഗോ അത്ര ഇൻട്രസ്റ്റിംഗും അട്രാക്റ്റീവ് ഒന്നല്ല അല്ലേ. എന്നാൽ ഇവരുടെ കുറച്ച് മുന്നുള്ള ലോഗോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു ലോഗോയിലൂടെ ഇവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല, ഇവർ നെറ്റ്ഫ്ലിക്സ് ഫിലിംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ ഇപ്പോഴത്തെ ലോഗോയിൽ ഇവർ മൊത്തമായിട്ട് റെഡ് കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നല്ല ഇതിൽ അട്രാക്റ്റീവ് ആയിട്ട് ഏതൊരു ആൾക്കും നല്ല ഇതിൽ അട്രാക്റ്റീവ് തോന്നുന്ന കളറാണ് റെഡ്. അപ്പൊ ഇനി ഈ വീഡിയോ അതിൻ്റെ ചെയ്യാണ്. ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്ത് നോക്കണ്ട, മടിക്ക തന്നെ വേണ്ട. പിന്നെ നാളേക്ക് തരാം 5 മണിക്ക് ഇതിലമ്മയിലേക്ക് ഇടലം വിട്ടിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.